ഇ ഫുഡ് ഷിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കടലിൽ നിന്ന് എങ്ങനെയാണ് പെട്രോൾ ഖനനം ചെയ്തെടുക്കുന്നത്, അതിനുശേഷം അത് എങ്ങനെയാണ് കരയിലേക്ക് എത്തിക്കുന്നത്, അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് പെട്രോള് ഖനനം ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി കടലിൽ പെട്രോള് കിട്ടാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിൽ കപ്പൽ പോയിട്ട് സെസിമിക് സർവേ നടത്തും. ഇതുപോലുള്ള കപ്പലുകൾ പോയിട്ട് സെസിമിക് സർവേ നടത്തി പെട്രോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കും. ഉണ്ടെങ്കിൽ ചില ഭാഗത്ത് കാണും, ചില ഭാഗത്ത് കാണത്തില്ല. ഇതുപോലുള്ള കുറേ സെൻസറൊക്കെ ഇട്ടിട്ടാണ് ഇവർ ചെക്ക് ചെയ്ത് നോക്കുന്നത്. സീബെഡിലോട്ട് ഈ സെൻസറൊക്കെ ഇട്ടിട്ടാണ് ഇവർ ചെക്ക് ചെയ്ത് നോക്കുന്നത് ഇവിടെ പെട്രോൾ കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ സർവേ നടത്തി അവിടെ പെട്രോൾ കിട്ടാൻ ചാൻസ് ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ റിഗ്ഗുകൾ വരും. റിഗ് എന്ന് പറയുന്നത് ഡ്രിൽ ചെയ്യാൻ വേണ്ടിയാണ്. റിഗ് വന്നിട്ട് അവിടെ ഡ്രിൽ ചെയ്ത് നോക്കും. ഇതുപോലത്തുള്ള റിഗുകളാണ് ഫ്ലോട്ടിംഗ്. ഇതിന് ഫ്ലോട്ടിംഗ് അല്ല, ഇത് നാല് ഇതിന് ലെഗുണ്ട്. ആ ലെഗിലാണ് ഇത് കടലിൽ നിൽക്കുന്നത്. ഈ റിഗുകൾ ഉപയോഗിച്ച് ഇവിടെ ഡ്രിൽ ചെയ്ത് നോക്കും ഇവിടെ പെട്രോൾ ഉണ്ടോ എന്നുള്ളത്. ഇതുപോലെ ഡ്രിൽ ബിറ്റൊക്കെ ഇട്ട് ഇവർ ഇതിനകത്തൂടെ പൈപ്പ് ഇട്ടിട്ടാണ് ഡ്രിൽ ചെയ്ത് നോക്കുന്നത് ഇവിടെ പെട്രോൾ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ഏകദേശം ഒരു 500 അടി മുതൽ 1000 അടി വരെ താഴ്ചയിൽ ഈ പൈപ്പിട്ട് ഡ്രിൽ ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ ഫ്യൂവൽ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതിനുള്ള പൈപ്പുകളാണ് ഈ കാണുന്നത്. ഈ കാണുന്ന പൈപ്പുകൾ ഓരോന്നോരോന്നായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് താഴേക്ക് ഡ്രിൽ ചെയ്യുന്നത്. അതിൻ്റെ അറ്റത്തൊരു ഇതുപോലത്തെ ഡ്രിൽ ബിറ്റ് കാണും. ഇതാണ് സീബെഡിൽ കൂടി ഇതുപോലെ ഡ്രിൽ ചെയ്ത് സീബെഡിൽ നിന്ന് താപ്പോട്ട് പോയി ക്ലേ ഒക്കെ ഉണ്ട്. അതിനകത്തൂടെയൊക്കെ ഡ്രിൽ ചെയ്തിട്ടാണ് ഫ്യൂവൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഇങ്ങനെ നമ്മൾ 500 അടി മുതൽ 1000 അടി വരെ താഴ്ചയിലോട്ട് ഡ്രിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 മാസമൊക്കെ എടുക്കും. ആ 1 മാസം ഈ നമ്മൾ നേരത്തെ കണ്ട റിഗ് ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ടാണ് ഇത് ഡ്രിൽ ചെയ്യുന്നത്. ഇങ്ങനെ ഡ്രിൽ ചെയ്യുന്ന ടൈമിൽ ചില സമയങ്ങളിൽ 15 ദിവസം ഡ്രിൽ ചെയ്യുമ്പോഴത്തേന് ഫ്യുവല് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ചില സ്ഥലങ്ങളിൽ കൂടുതൽ ഡെപ്തിൽ ഡ്രിൽ ചെയ്തെങ്കിൽ മാത്രമേ ഫ്യുവല് കിട്ടത്തുള്ളൂ. ആ സ്ഥലങ്ങളിൽ ചിലപ്പം 20 മുതൽ 30 ദിവസങ്ങൾ വരെ ഡ്രിൽ ചെയ്തെങ്കിൽ മാത്രമേ ആ ഫ്യുവലിൻ്റെ അവൈലബിലിറ്റി അറിയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഡ്രിൽ ചെയ്ത് ഫ്യുവൽ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഡ്രിൽ ചെയ്യാൻ ഉപയോഗിച്ച പൈപ്പൊക്കെ അങ്ങനെ തന്നെ ഇട്ട് അത് ആ വെല്ല് ഇവർ ക്ലോസ് ചെയ്യും. അങ്ങനെ റിഗ് ഡ്രിൽ ചെയ്ത് ഫ്യുവൽ ഉണ്ടെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അടുത്ത അടി ഫ്യുവല് മുകളിലോട്ട് എടുക്കുന്നതിന് വേണ്ടി പ്ലാറ്റ്ഫോം പണിയണം. ഈ പ്ലാറ്റ്ഫോമുകൾ കൊണ്ട് ആ അവിടെ വെച്ചതിന് ശേഷമാണ് ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടാണ് ഫ്യുവല് കടലിൽ നിന്ന് മുകളിലോട്ട് എടുക്കുന്നത്. നമ്മുടെ ഒരു കുഴൽക്കിണറൊക്കെ കുഴിച്ചിട്ട് അതിൽ നിന്ന് വെള്ളം മുകളിലോട്ട് എടുക്കുന്ന ആ ഒരു സെയിം പ്രോസസ്സ് തന്നെ ആണ് ഇവിടെ ഫ്യുവല് മുകളിലോട്ട് എടുക്കാൻ ഉപയോഗിക്കുന്ന. മോട്ടർ ഉപയോഗിച്ചിട്ടാണ് ഇത് മുകളിലോട്ട് വലിച്ചെടുക്കുന്നത്. അതിനുവേണ്ടി അടുത്തായിട്ട് ആ ഭാഗത്ത് പ്ലാറ്റ്ഫോം നിർമ്മിക്കണം. അതിനുവേണ്ടിയുള്ള പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കുന്നത് കരയിലുള്ള യാർഡിലാണ്. അവിടെ ഈ പ്ലാറ്റ്ഫോമുകൾ നിർമ്മിച്ചതിന് ശേഷം അത് ബാർജിൽ കയറ്റി കടലിലോട്ട് കൊണ്ടുവരികയും അതിനു മുമ്പ് കടൽ ഇതുപോലുള്ള പൈപ്പൊക്കെ ഇട്ട് അതിനുള്ള ലെഗൊക്കെ റെഡിയാക്കണം. അതിനുശേഷം ഇതുപോലുള്ള ബാർജുകളിൽ കൊണ്ടുവരുന്ന ഈ പ്ലാറ്റ്ഫോം, എന്നുവെച്ചാൽ ഇതാണ് പ്ലാറ്റ്ഫോം, ഈ മഞ്ഞ കളറിൽ കാണുന്നത്, ഇത് ക്രെയിൻ ഉപയോഗിച്ച് നേരത്തെ ആ ലെഗൊക്കെ റെഡിയാക്കിയതിന് മുകളിലോട്ട് ക്രെയിൻ ഉപയോഗിച്ച് ലിഫ്റ്റ് ചെയ്ത് വെക്കും. ഇതുപോലെ പ്ലാറ്റ്ഫോമുകളൊക്കെ കരയിലുള്ള യാർഡിലാണ് പണിയുന്നത്. ഇത് കംപ്ലീറ്റ് ആവാനെ കൊണ്ട് 7 മുതൽ 8 മാസമൊക്കെ എടുക്കും. ഇതൊന്ന് ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പണി ഫുൾ കംപ്ലീറ്റ് ആവാനെ കൊണ്ട് പ്ലാറ്റ്ഫോമിൻ്റെ പണി തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ കടലിൽ ആ ഫ്യുവൽ ഉള്ള ഭാഗത്ത് ഈ പ്ലാറ്റ്ഫോം വെക്കാനെ കൊണ്ട് വേണ്ടിയുള്ള സ്റ്റാൻഡ് അഥവാ ലെഗ് റെഡിയാക്കണം. അതും കുറച്ച് പാടുള്ളതാണ്, എന്നുവെച്ചാൽ കടലിനകത്ത് പൈപ്പൊക്കെ ഇട്ട് ആ ലെഗൊക്കെ റെഡിയാക്കി വെക്കണം. അതും കുറച്ച് പാടുള്ള പണിയാണ്. ഇങ്ങനെ നമ്മൾ നേരത്തെ ഡ്രിൽ ചെയ്ത് ഫ്യുവൽ ഉണ്ടെന്ന് കണ്ടുപിടിച്ച ആ ഭാഗത്ത് ഇതുപോലെ പ്ലാറ്റ്ഫോം ഫിറ്റ് ചെയ്യുന്നുണ്ട്. പ്ലാറ്റ്ഫോം ഇതുപോലെ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇത് ഉപയോഗിച്ചിട്ടാണ് ഫ്യുവല് ആ നേരത്തെ നമ്മൾ ഡ്രിൽ ചെയ്ത് പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അതിനകത്തൂടെ മുകളിലോട്ട് ഫ്യുവല് വലിച്ചെടുക്കുന്നത്. ഇങ്ങനെ എടുക്കുന്ന ഫ്യുവല് കരയിലോട്ട് പോകണം. ഇങ്ങനെ എടുക്കുന്ന ക്രൂഡ് ഓയിൽ കരയിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കടൽ ഫ്യുവൽ എടുക്കുന്ന ഭാഗത്തു നിന്ന് കരയിലോട്ട് പൈപ്പ് ലൈൻ ഇടണം. ഇതുപോലുള്ള പൈപ്പ് കടലിനടിയിൽ ജോയിൻ ചെയ്ത് ഇട്ടിട്ടാണ് ഇവിടെയുള്ള പ്ലാറ്റ്ഫോമുകൾ എടുക്കുന്ന ക്രൂഡ് ഓയിൽ കരയിലോട്ട് പോകുന്നത്. അതിനുവേണ്ടി ഇതുപോലുള്ള വലിയ കപ്പലിനകത്ത് ഇതുപോലുള്ള പൈപ്പ് ലൈൻ കുറേ ഉള്ള പൈപ്പ് ലൈൻ കൊണ്ടുവന്നതിന് ശേഷം ഇതുപോലെ ഇവർ ഈ കപ്പൽ വെച്ച് തന്നെ ഓരോ പൈപ്പും വെൽഡ് ചെയ്ത് കടലിലോട്ട് ഇട്ടിട്ട് പോയിട്ടാണ് ഇവർ ഈ പൈപ്പ് ലൈൻ കടലിൽ നിന്ന് കരയിലിട്ട് റെഡിയാക്കുന്നത്.
കടലിലുള്ള ഇതുപോലുള്ള ഓയിൽ ക്രൂഡ് ഓയിൽ എടുക്കുന്ന പ്ലാറ്റ്ഫോമുകൾ എടുക്കുന്ന ക്രൂഡ് ഓയിൽ കടലിൽ നിന്ന് കരയിലോട്ട് ചെല്ലണമെന്നുണ്ടെങ്കിൽ ചില ഭാഗങ്ങളിൽ നിന്ന് 400 മുതൽ 500 കിലോമീറ്റർ ദൂരത്തിൽ പൈപ്പ് ലൈൻ ഇട്ടെങ്കിൽ മാത്രമേ ഈ ക്രൂഡ് ഓയിൽ കരയിൽ നിന്ന് കടലിലോട്ട് ചെല്ലത്തുള്ളൂ. അത്രയ്ക്ക് ദൂരെയായിട്ടായിരിക്കും കരയിൽ നിന്ന് ഈ പ്ലാറ്റ്ഫോം കടൽ സ്ഥിതി ചെയ്യുന്നത്. 400 മുതൽ 500 കിലോമീറ്റർ, 300 കിലോമീറ്റർ, 200 കിലോമീറ്റർ, അങ്ങനെ വ്യത്യസ്തമായ ദൂരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ അത്രയും ദൂരത്തിൽ പൈപ്പ് ലൈൻ ഇട്ട് വേണം ഇത് കടലിൽ നിന്ന് കരയിലോട്ട് കൊണ്ടുവരാൻ. അങ്ങനെ കരയിലെത്തുന്ന ഈ ക്രൂഡ് ഓയിൽ അവിടെയുള്ള റിഫൈനറിയിലോട്ടാണ് പോകുന്നത്. അവിടെയുള്ള റിഫൈനറിയിൽ നിന്നിട്ടാണ് ഇത് വേർതിരിച്ച് എടുക്കുന്നത്. എന്ന് വെച്ചാൽ റിഫൈൻ ചെയ്തെടുക്കുന്നത് പെട്രോള്, ഡീസല്, മണ്ണെണ്ണ അങ്ങനെ പലതായിട്ട് റിഫൈൻ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ റിഫൈനറിയിൽ ഇത് എങ്ങനെയാണ് റിഫൈൻ ചെയ്തെടുക്കുന്നത് നോക്കാം. ഓരോന്നിനും ഓരോ ബോയിലിംഗ് പോയിൻ്റ് ആണ്. നമ്മുടെ വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ ഫ്യുവലിനും മീൻസ് പെട്രോളിനും ഡീസലിനും മണ്ണെണ്ണയ്ക്കുമൊക്കെ ഓരോ ബോയിലിംഗ് പോയിൻ്റ് ആണ്. ക്രൂഡ് ഓയിൽ 260 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കി കഴിഞ്ഞാൽ ഡീസലും 40 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കി കഴിഞ്ഞാൽ പെട്രോളും കിട്ടും. അങ്ങനെ ഈ ക്രൂഡ് ഓയിൽ ഇവിടെ ഇതുപോലെ റിഫൈൻ ചെയ്തെടുത്തതിന് ശേഷമാണ് ഈ റിഫൈനറിയിൽ നിന്നിട്ടാണ് പമ്പുകളിലോട്ട് മറ്റും പോകുന്നത്. പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭൂമിയിൽ ആകെ 1.3 ട്രില്യൺ ബാരൽ ക്രൂഡ് ഓയിലാണ് അവശേഷിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഉപഭോഗ രീതി അനുസരിച്ച് ഏകദേശം ഒരു 40 വർഷത്തേക്കുള്ള ഫ്യുവലേ ഉള്ളൂ ഇനിയും ഭൂമിയിൽ അവശേഷിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.